ബിജെപി യുഡിഎഫ് കൂട്ടുകെട്ട് പൊളിച്ച് പത്തനംതിട്ട തിരുവല്ല നഗരസഭാ ഭരണം എൽഡിഎഫ് സ്വന്തമാക്കി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായി മത്സരിച്ച ശാന്തമ്മ വർഗീസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. യുഡിഎഫിന്റെ ജോസ് പുഴയിടം നറുക്കെടുപ്പിലൂടെ വൈസ് ചെയർമാനായി. എസ്ഡിപിഐ അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. യുഡിഎഫ് ഭരണത്തിലുള്ള തിരുവല്ല നഗരസഭ ഒടുവിൽ ഇടതിലേക്ക് ചാഞ്ഞു. രാവിലെ 11 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയതോടെ നിർണായക നീക്കങ്ങളായിരുന്നു നഗരസഭയിൽ നടന്നത്. ബിജെപി സ്വതന്ത്രൻ രാഹുൽ ബിജു യുഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതോടെ അംഗസംഖ്യ 15 നിന്ന് യുഡിഎഫ് 16 മാറി. എന്നാൽ എൽഡിഎഫും വിട്ടുകൊടുത്തില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗം ശാന്തമ്മ വർഗീസിനെ പുറത്തു കൊണ്ടുവന്ന് എൽഡിഎഫിനൊപ്പം നിർത്തി. ഇതോടെ സ്വതന്ത്രൻ്റെ പിന്തുണയടക്കം എൽഡിഎഫും കക്ഷി നിലയിൽ തുല്യതയിലെത്തി. ഒടുവിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങി വിജയം ഇടതിനെ ചാരി നിന്നു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു ബിജെപിയുടെ നീക്കങ്ങൾ. നിലവിലെ 6 അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഒപ്പം എസ്ഡിപിഐയും വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ഭരണാധികാരി MS രേണുകാഭായ് മുമ്പാകെയാണ് ശാന്തമ്മ വർഗീസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലും നറുക്കെടുപ്പ് വേണ്ടിവന്നു. ഒടുവിൽ യുഡിഎഫിൻ്റെ ജോസ് പഴയിടം വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ അടക്കം രംഗത്തിറക്കി നടത്തിയ നീക്കം ഫലം കാണാതെ പോയതും യുഡിഎഫ് ക്യാമ്പിൽ നിരാശ പടർത്തി. പദവികളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പോലും കൈകാര്യം ചെയ്തത് കുര്യൻ്റെ നേതൃത്വത്തിലായിരുന്നു. മുന്നധ്യക്ഷ ബിന്ദു ജയകുമാർ, ഉപാധ്യക്ഷൻ ഫിലിപ്പ് ജയകുമാർ എന്നിവർക്കെതിരെ എൽഡിഎഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ ഇരുവരും രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. അവസാനം ക്ലൈമാക്സ് വരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള എൽഡിഎഫ് നടത്തിയ നീക്കം സംസ്ഥാന യുഡിഎഫ് നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.